ദേവദത്ത, ഇത് നാഗലോകമാണ്, ഇവിടെ ഏമ്പക്കം വിടാൻ പാടില്ല. വേറെ വല്ലതും വിടുന്നതിന് നിയന്ത്രണം ഉണ്ടോ? ഇല്ല. സന്തോഷം, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങാൻ വരട്ടെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ദേവദത്തൻ എന്നെ വിവാഹം കഴിക്കണം. അയ്യോ, ഞാൻ കുഞ്ഞാ, എനിക്ക് വിവാഹപ്രായം ആയിട്ടില്ല. ഇവിടുത്തെ വിവാഹപ്രായം ഇതാ. ഇവിടെ കഴിഞ്ഞാൽ ദേവദത്തൻ വളരുകയേയില്ല. ഇത് മലർമുതിരയാണ്, കഴിക്കൂ. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. എന്റെ അടുക്കൽ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട, എല്ലാം എനിക്കറിയാം. മായാചഷകത്തിൽ കണ്ട കാഴ്ച ഓർക്കുകയാണല്ലേ? ഒന്നുമില്ല. കൂട്ടുകാരൻ ശ്രവണയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് അങ്ങ് കണ്ടില്ലേ? അങ്ങെന്താ മൗനമായിട്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ഇന്ന് അങ്ങ് വന്ന സുദിനം കൊണ്ടാടാൻ പോവുകയാണ്. പാണി, എന്താ ജീമുത? പാചകശാലയിൽ കരുതിയിരുന്ന മലർമദ്യത്തിൽ പകുതി ഇവൻ മോഷ്ടിച്ചു കുടിച്ചു. എന്താ നാഗലോകത്തിൽ മോഷണമോ? ഇവനെ തലകീഴായി കെട്ടിത്തൂക്കി ശിരസ്സറത്ത് കളയാൻ സിംഗന്മാരോട് പറയൂ. ശബ്ദിച്ചു പോകരുത്, നിനക്കിന് ജീവിക്കാൻ അർഹതയില്ല, പോകോ. മദ്യം മോഷ്ടിച്ചു കുടിച്ചു എന്ന നിസ്സാര കുറ്റത്തിന് വധശിക്ഷയോ? അതെ, ഇവിടെ അങ്ങനെയാണ്. ഭയങ്കരം തന്നെ. അങ്ങ് ഒരു മോഷ്ടാവാണ്. ഞാനോ? അങ്ങ് എന്റെ ഹൃദയം മോഷ്ടിച്ചു. അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? ഈ ജീവിതം മുഴുവൻ എന്നോടൊത്ത് ആനന്ദമായി ഇവിടെ കഴിയുന്നു. നാഗമാണിക്യവുമായി ഞാൻ വരും. ആ നല്ല ദിവസത്തിനായി ഞാൻ പ്രാർത്ഥനയോട് കാത്തിരിക്കും. ദേവദത്ത,
പിന്നല്ലാതെ എന്തു പറ്റി? നമുക്ക് മോഹനൻ തന്ന നാഗകന്യയില്ലേ, അവൾ എന്നെ വിളിച്ചോണ്ട് പോയി ഒന്ന് സൽക്കരിച്ച്. സൽക്കാരം മൂത്തപ്പോ കരിമ്പും തോട്ടത്തെ ആന ഇറങ്ങുന്ന പോലെ അവൾ ഒരു ഇറക്കം അങ്ങ് ഇറങ്ങി. ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാഗമണിക്കും കിട്ടിയോ? കിട്ടി. മയങ്ങിക്കിടന്ന ഞാൻ വഴിമുടക്കാൻ വരുമെന്ന് കരുതിയില്ല അല്ലേ? ക്ഷമിക്കൂ റാണി, ഞാൻ പറയുന്ന ദയവായി കേൾക്കൂ. വേണ്ട, നിന്റെ വാക്കുകൾ ഇനി എന്നെ മോഹിപ്പിക്കുമെന്ന് കരുതണ്ട. നന്നകത്തെ മനുഷ്യ, നിന്റെ ഒരു കടക്കൻ മനയ്ക്കും പുഞ്ചിരിക്കും വേണ്ടി ഈ നാഗലോകം തന്നെ നിന്റെ കാൽക്കൽ ഞാൻ കാഴ്ചവെക്കുമായിരുന്നു. റാണി, എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. നീയല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. ഇന്ന് വരെ മോഹത്തിന് അടിമപ്പെട്ടിട്ടില്ലാത്ത ഞാൻ നിന്റെ സൗകുമാര്യത്തിൽ ഭ്രമിച്ചുപോയി. കളങ്കമില്ലാത്ത മനുഷ്യനെന്ന് കരുതി എന്റെ ശയ്യാഗ്രഹത്തിൽ ഞാൻ നിന്നെ കിടത്തി. ഈ കൈകൊണ്ട് നിനക്ക് ഫലമൂലങ്ങളും അതിനെയും ഞാൻ പകർന്നു തന്നു. എനിക്കുള്ളതെല്ലാം നിന്റെ കാലത്തിൽ ഞാൻ അടിയറ വയ്ക്കാൻ കൊതിച്ചു. പക്ഷേ നീ എന്നെ വഞ്ചിച്ചു, അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചാ തീരൂ. എന്റെ ജീവൻ എടുത്താലും ഈ നാഗമാണിക്യവുമായി പോയി വരാൻ ദേവദത്തിനെയെങ്കിലും അനുവദിക്കണം. സാധ്യമല്ല, സാധ്യമല്ല! വിശ്വാസവഞ്ചകനായ നരാധമ, എന്റെ കിരീടത്തിൽ നിന്ന് നാഗമാണിക്യം മോഷ്ടിച്ച നിനക്കുള്ള ശിക്ഷ എന്തെന്ന് കേൾക്കൂ. റാണി, എന്റെ ഉൾത്തടമൊലിച്ച നിന്റെ രൂപനാവൻ നശിച്ച് നീ പ്രാകൃത രൂപനായി മാറുന്നത് കാണും. ഏത് പുരുഷത്വമാണോ ഈ സ്ത്രീചിത്തത്തെ ഭ്രമിപ്പിച്ചത് ആ സൗന്ദര്യം അടിമുടി നശിക്കുന്നത് കാണും. മാസ്മരിക ശക്തിയുള്ള നിന്റെ കണ്ണുകളുടെ ആകർഷണീയത അണയട്ടെ. മനോഹരമായ നിന്റെ നീണ്ട നാസിക വക്രച്ച് വികൃതമായി തീരട്ടെ. മുല്ലപ്പൂ മുട്ടുകൾ പോലെ മനോഹരമായ നിന്റെ പല്ലുകൾ നീണ്ട് നിറം മങ്ങി പ്രാകൃതമായി തീരട്ടെ. കറുത്ത് ചുരുണ്ട് തിരമാലകൾ പോലെ കാണപ്പെടുന്ന നിന്റെ മുടി രാക്ഷസരൂപം പ്രാപിക്കട്ടെ. ഏതൊരു യുവതിയും തലചായ്ക്കാൻ കൊതിക്കുന്ന നിന്റെ മാറിടം വളഞ്ഞ് നീ കൂനനായിത്തീരട്ടെ. നിന്റെ ഉടയാടകൾ ഭിക്ഷുവിന് ചേർന്നതായിത്തീരട്ടെ. നിന്റെ ഉടവാൾ ഊന്നുമടിയായി മാറട്ടെ. നിന്നെ ആര് കണ്ടാലും അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന വിരൂപനായി മാറട്ടെ. ഓരോ ദിവസം കഴിയും തോറും നിന്റെ മുഖം കറുത്ത് കരിക്കട്ട പോലായിത്തീരട്ടെ. നിന്റെ സൗകുമാര്യം ആവഹിച്ചെടുത്ത് ഞാൻ ഈ ചെപ്പിൽ അടയ്ക്കുന്നു. റാണി, എന്നോട് അല്പമെങ്കിലും ദയവ് കാണിക്കൂ. ഈ രൂപത്തിൽ ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? നീ ഈ രൂപത്തിൽ ലോകം മുഴുവൻ അലയണം. എന്റെ ഉദ്ദേശശുദ്ധിയെ ഓർത്തെങ്കിലും എന്നെ രക്ഷിക്കൂ. ഞങ്ങൾക്കെല്ലാമായ രാജാവിന് കാഴ്ച ലഭിക്കാൻ ഒരേ ഒരു മാർഗമേ വിധിച്ചുള്ളൂ, നാഗമാണിക്യത്തിന്റെ രശ്മികൾ ഏൽക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ തെറ്റ് ഞാൻ ചെയ്തത്. എന്റെ വരവും കാത്ത് ഞാൻ ഗാന്ധർവാഹം നടത്തിയ പാവം കന്യക കാത്തിരിക്കും. ഞാൻ ചെന്നാലേ അവൾക്ക് ജീവിതമുള്ളൂ. റാണി, ഈ കഷ്ടതകളൊക്കെ എനിക്ക് തരൂ. ജയദേവന് വേണ്ടി റാണിയെ പോലൊരു രാജകുമാരി കൊട്ടാരത്തിൽ വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുകയാണ്. നിർത്തോ, ആരും ഇവനെ എന്നെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. സ്ത്രീകുല അറച്ചോടും. ഇല്ല, എന്റെ സതി എന്ന ഏത് നിലയിലും സ്വീകരിക്കും. ഉറപ്പാണോ? അതെ. എന്നാൽ നിനക്കുള്ള മോചനം കേൾക്കൂ. നിന്നെ കാത്തിരിക്കുന്നവൾ നിന്നെ വിവാഹം കഴിക്കണം. അവളിൽ നിനക്കൊരാൺകുഞ്ഞ് ജനിക്കണം. അവൻ 5 വയസ്സ് തികയുമ്പോൾ നാഗമാണിക്യവും കൊടുത്ത് അവനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അയക്കണം. എട്ടും പൊട്ടും തിരിച്ചറിയാത്ത പിഞ്ചു കുഞ്ഞിനെ. അതെ, നാഗമാണിക്യം കാണിച്ചാൽ ഗുഹാമുഖം തുറക്കും.
അവൻ ശിവലിംഗൻ തേടിപ്പിടിച്ച് ഈ ചെപ്പെടുത്ത് പുറത്തു കടന്ന് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നാൽ നിന്റെ വൈരൂപ്യം മാറും. നാഗമാണിക്ക് നഷ്ടപ്പെട്ടാൽ ഗുഹാമുഖം അടയും. അയ്യോ ദേവി, കരുണ കാണിക്കൂ. 5 വർഷം തികയുന്ന നാൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വരനാഗം വന്ന് നിന്നെ കാലപുരിക്ക് അയക്കും. നീ ആരെന്ന് നിന്റെ ഭാര്യയായി വരുന്നവളെ മാത്രം അറിയിക്കും. പക്ഷേ ഈ വൈരൂപ്യം എങ്ങനെ വന്നുവന്ന് നീ ആരോടും പറയാൻ പാടില്ല. പറഞ്ഞാൽ നിന്റെ ശിരസ് പൊട്ടി പിളർന്നു പോകും. പോകും, നീ മോഷ്ടിച്ച നാഗമാണിക്കവുമായി ഇവിടെ നിന്ന് പോകും. എവിടെ പോകുന്നു? ഇവിടെ വരൂ, 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 വരൂ. എന്റെ പൊന്നു ശ്രവണേ, എന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടില്ല. അയ്യോ ഭഗവാനേ, മരിക്കുന്നവരെ ഇനി ആകാശം കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞ പോരെ. സന്തോഷം ഈ പാമ്പുകളുടെ ഇടയിലോ? എപ്പോഴാ ഈ പണ്ടാരങ്ങൾ കൊത്തുന്നതെന്ന് ആർക്കറിയാം. ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ നീ എന്നൊന്ന് പുറത്തുവിട്. ഞാൻ എന്റെ പാട്ടിന് വെക്കോളാം. എത്രയൊക്കെ പറഞ്ഞിട്ടും പുറത്ത് കടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലേ? എനിക്കുള്ളവരെല്ലാം പുറത്താ ചവണേ. അല്ല ശ്രവണേ, ശരി, എന്നാൽ ഞാനൊരു ഏർപ്പാട് ചെയ്യാം. ഉപകാരം. അയ്യോ, കാരാഗ്രഹമോ? ഇതാണോ ഏർപ്പാട്? എന്നോടിത് വേണമായിരുന്നു. മനസ്സ് മാറുന്നതുവരെ ഇവിടെ തന്നെ കിടക്കും. അയ്യോ ശ്രവണേ, 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 അയ്യോ, ഞാൻ ഇതിനകത്ത് പട്ടിണിയിടൊന്ന് ചത്തു. ആഹാരവും മറ്റും ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം. അയ്യോ, ആഹാരം മാത്രം മതി, മറ്റും വേണ്ട. അയ്യോ, എന്റെ സ്വന്തം ആളാണ്, പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ശ്രവണേ, 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 ഇതിലും ഭേദം നീ എന്നെ വലിച്ചേറി ചോര ഓടിക്കുക.